അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നാം ഇപ്പോൾ പെരുന്നാൾ രാവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് മഗ്രിബോടുകൂടെ ബലിപെരുന്നാളിൻ്റെ രാവിലാണ് നാം ഉള്ളത്. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന രാവാണ്. ഇൻഷാ അല്ലാ നാളെ രാവിലെ നമുക്ക് തക്ബീറിൻ്റെ സദസ് ഉണ്ടായിരിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ സുബിഹ് നിസ്കാരത്തിന് സുബിഹിൻ്റെ ശേഷം ളുഹറിൻ്റെ മുമ്പായിട്ട് 100 ഇസ്തിഗ്ഫാർ ഒരാൾ ചൊല്ലിയാൽ അവൻ്റെ തിന്മയുടെ ഏടിൽ നിന്ന് അള്ളാഹു തആല എല്ലാ കാര്യങ്ങളും മായ്ക്കപ്പെടും. അതുപോലെ തന്നെ 300 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന തസ്ബീഹ് ചൊല്ലിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അവരുടെ ഖബറിൽ അള്ളാഹു 1000 പ്രകാശങ്ങൾ നിക്ഷേപിക്കും. അതുപോലെ ഈ ചൊല്ലിയാൾ മരണപ്പെട്ടാലും അവൻ്റെ ഖബറിലും അള്ളാഹു തആല 1000 പ്രകാശം കൊടുക്കും. പെരുന്നാൾ സുദിനത്തിൽ ചൊല്ലേണ്ടതാണ്. ആ രണ്ട് സദസ്സുകളും, തക്ബീറിൻ്റെ സദസ്സും ഇസ്തിഗ്ഫാറിൻ്റെയും തസ്ബീഹിൻ്റെയും സദസ്സ് നാളെ ഉണ്ടായിരിക്കും പെരുന്നാൾ സുദിനത്തിൽ. നമ്മളൊക്കെ ജോലി തിരക്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെയായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിൽ മറക്കാതെ ഈ ഒരു ഇസ്തിഗ്ഫാറും തസ്ബീഹും തക്ബീറുകളും ചൊല്ലണമെന്ന് ആദ്യമായി ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് ആൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ഈ മഹത്തായ രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾക്ക്, നമ്മുടെ സദസ്സിൽ സ്ഥിരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ എല്ലാവർക്കും വലിയ അഭിവൃദ്ധി നൽകണേ അള്ളാ. ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാ. പഠിച്ചവനെ അവരുടെ ജീവിതത്തിലൊക്കെ വലിയ സമാധാനം, വലിയ സന്തോഷവും, ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അള്ളാ. നമ്മുടെ സദസ്സ് ആരംഭിക്കുകയാണ്. ആദ്യമായി കൊണ്ട് സൂറത്തുൽ ഫജർ പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ സദസ്സ് തുടങ്ങാം. എല്ലാവരും പൂർണ്ണമായിട്ട് സദസ്സിൽ പങ്കെടുക്കുക. അവസാനത്തെ ദുആയിലും പങ്കെടുക്കുക. അള്ളാഹു തആല എല്ലാ ഖൈറുകളിലേക്കുമുള്ള ആവേശം നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي هجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له ذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وَدُخُلِهِ جَنَّتِي. صدق الله.
അള്ളാഹുവേ, ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്തത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണോ, എന്തെല്ലാം പ്രതിഫലങ്ങളാണോ നീ നൽകുന്നത്, അതെല്ലാം സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇനി നമ്മൾ ഈ മഹത്തായ മാസത്തിൽ വർദ്ധിപ്പിക്കേണ്ടതായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. കുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് 11 തവണ നമുക്ക് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവേ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഭൗതികവും ഉഖർവിയുമായ കാര്യങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാക്കി തരണേ അല്ലാഹുവേം. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين صدق الله العلي العظيم. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇനി നമുക്ക് ഈ മഹത്തായ രാത്രിയിൽ മുസനബി അലി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയാൽ അവൻ്റെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന്. ദുൽഹിജ്ജ ആദ്യത്തെ 10 രാത്രി, അതുകൊണ്ട് തന്നെ 33 തവണ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാം. അള്ളാഹു നമുക്ക് വലിയ തൗഫീക്ക് നൽകട്ടെ. بسم الله الرحمن الرحيم لا اله الا الله 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 لا اله الا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. بسم الله الرحمن الرحيم لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير ഈ മഹത്തായ രാത്രിയിൽ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണത് അല്ലാഹ് സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ മഹത്തായ രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളാരെയും പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. നമുക്ക് ഏതാനും സ്വലാത്തുകൾ ചൊല്ലിയതിന് ശേഷം നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ആത്മാർത്ഥമായിട്ട് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു നമുക്ക് നബി തങ്ങളുടെ ശഫാഅത്തും അവിടുത്തെ കാണാനുള്ള മഹാഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. بسم الله الرحمن الرحيم صلى الله على محمد وعلى آل كله وسلم 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 صلى الله على محمد وعلى آل كله وسلم
സല്ലല്ലാഹു അലാ മുഹമ്മദ് വലാലി കുല്ലിഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് വലാലി കുല്ലിഹി വസല്ലം. സ്വീകരിക്കണേ അല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിലാലമീൻ. 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 നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. നമുക്ക് ഓരോരുത്തർക്കും പല വിഷമങ്ങളുണ്ട്, പല മുറാദുകളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതുക. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കട്ടെ. കാരണം നമ്മൾ മഹത്തായ രാത്രികളിലാണ്, മഹത്തായ പകലുകളിലാണ് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളൊക്കെ ചൊല്ലുന്ന മഹത്തായ സൂറത്തുകളും ആയത്തുകളും ദിക്റും സലാത്തും ചൊല്ലിയിട്ടാണ് റബ്ബിനോട് ചോദിക്കുന്നത്. അള്ളാഹു ഒരിക്കലും വെറുതെ മടക്കൂല എന്ന ഉറപ്പാണ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങൾ ചൊല്ലിയതും ഓതിയതുമെല്ലാം സ്വീകരിക്കണേ അല്ലാ. അതിൻ്റെ എല്ലാ പൂർണ്ണമായ സവാബിൻ്റെ മിസില് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീ അകറ്റി തരണേ അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളെല്ലാം ഹാസിലാക്കി തരണേ അല്ലാ.
അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കണേ അല്ലാ, ഷാഫിയായ അല്ലാ, ഷിഫയാക്കണേ അല്ലാ. ഈ വല്ല രോഗാണുക്കളും ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാ. മാരകമായ രോഗങ്ങളൊന്നും തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഈ മഹത്തായ സദസ്സിൽ പെൺകുച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അല്ലാ, അവരുടെ വിഷമങ്ങൾ എന്താണെന്നറിയാം. എന്തൊക്കെ പറഞ്ഞിട്ടാണ് അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് എന്ന് നിനക്കറിയാലോ റബ്ബേ. അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാ. വലിയ സന്തോഷവും സമാധാനവും നീ ജീവിതത്തിൽ നൽകണേ അല്ലാ. വലിയ ഖൈറ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാനും മർളിയായ സിയാറത്ത് ചെയ്യാനും ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആഫിയത്തും ഹിദായത്തും നിലനിർത്തി തരണേ റഹ്മാനേ. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ഞങ്ങളുടെ ഒരവയവത്തിനും നീ ആഫിയത്ത് നഷ്ടപ്പെടുത്തല്ല അല്ലാ. മരിക്കുന്നത് വരെ ഞങ്ങളുടെ ഓരോരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ഉപകാരങ്ങൾ നിലനിർത്തി തരണേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമായി ഞങ്ങളെ നീ കിടത്തല്ല അല്ലാ. പടച്ചവനെ, ആഫിയത്തോടെ ഇസ്സത്തോട് കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മരിക്കൽ ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗം കണ്ട് റസൂലുള്ളാനെ കണ്ട് സന്തോഷത്തോടെ മുഅ്മിനീങ്ങൾ മരിക്കുന്ന മരണം മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലികാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.